പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ സ്ഥാപിച്ചിരിക്കുന്ന മേത്തൻമണി ആർക്കും അറിയാത്ത ഒരു ചരിത്രം കൂടി പേറുന്നുണ്ട്. ടിപ്പു സുൽത്താന്റെ യുദ്ധപരാജയത്തിന്റെ കഥയുടെ സ്മാരകം കൂടിയാണ് ഈ മേത്തൻമണി. ആ കഥയിലെ നായകൻ വൈക്കം പത്മനാഭപിള്ളയ്ക്ക് ഇന്നും ഒരു സ്മാരകം ഉണ്ടായിട്ടില്ലെന്നതാണ് വസ്തുത. തിരുവിതാംകൂർ ആക്രമിക്കാൻ ടിപ്പുവിന്റെ പട എത്തുന്നത് ധർമ്മരാജാവ് മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അന്ന് തിരുവിതാംകൂറിന്റെ സർവ സൈന്യാധിപനായിരുന്ന വലിയ പടത്തലവൻ വൈക്കം പത്മനാഭപിള്ളയ്ക്ക് മൈസൂർ പടയെ തടഞ്ഞു നിർത്താനും രാജ്യവും പ്രജകളെയും കൊട്ടാരവും സർവോപരി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും സംരക്ഷിക്കാൻ ധർമ്മരാജാവ് ഉത്തരവ് നൽകി. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കരുത്തനും ധീരനും കിടയറ്റ യുദ്ധതന്ത്രജ്ഞനുമായ വലിയ പടത്തലവൻ വൈക്കം പത്മനാഭപിള്ള മുന്നോട്ടു പോയി. ശ്രീപത്മനാഭനെയും പത്മനാഭദാസനെയും വണങ്ങി ഉടവാൾ വലിച്ചൂരിയ പത്മനാഭപിള്ള കൈവിരൽ മുറിച്ച് രക്തതിലകം ചാർത്തി തന്റെ സൈന്യവുമായി പുറപ്പെട്ടു. ടിപ്പു ഇങ്ങോട്ടെത്തും മുൻപ് അങ്ങോട്ട് പോയി ആക്രമിക്കുക എന്നതായിരുന്നു തന്ത്രം. ആ തന്ത്രത്തിൽ ടിപ്പു വീണു. തങ്ങൾ മെനഞ്ഞ കണക്കുകൂട്ടലുകൾക്ക് വിരുദ്ധമായി അപ്രതീക്ഷിതമായി യുദ്ധം ആരംഭിക്കേണ്ടി വരുമെന്ന് ടിപ്പു കരുതിയിരുന്നില്ല. ആർത്തലച്ചെത്തിയ തിരുവിതാംകൂർ നായർ പട്ടാളം യാത്രക്കിടെ ചാടി വീണ് ആക്രമിച്ചതോടെ മൈസൂർ പട പതറിപ്പോയി. തുടർന്ന് ഘടാഘടിയന്മാരുടെ പൊരിഞ്ഞ യുദ്ധം ആരംഭിച്ചു. പത്മനാഭപിള്ളയും ടിപ്പുവും നേരിട്ടേറ്റുമുട്ടി. ടിപ്പു ആനപ്പുറത്തും പത്മനാഭപിള്ള കുതിരപ്പുറത്തുമാണ് ഏറ്റുമുട്ടൽ. കൂറ്റൻ മരത്തടിയിൽ ഇരുമ്പ് കമ്പികൾ തറച്ച ദണ്ടുകൊണ്ട് ടിപ്പുവിന്റെ കൊലക്കൊമ്പൻ പത്മനാഭപിള്ളയെ ആഞ്ഞടിച്ചെങ്കിലും പിള്ള മിന്നൽ വേഗത്തിൽ കുതിരയെ നിയന്ത്രിച്ച് രക്ഷപ്പെട്ടു. ആനയ്ക്ക് നേരെ പാഞ്ഞെടുത്ത പിള്ള കുതിച്ചുയർന്ന് കുതിരപ്പുറത്തിരുന്ന് ആഞ്ഞു വെട്ടി. തുടയിൽ വെട്ടേറ്റ ടിപ്പു അലറിക്കൊണ്ട് ആനപ്പുറത്തു നിന്ന് നിലം പതിച്ചു. തൽക്ഷണം കുതിരപ്പുറത്തു നിന്ന് പറന്നിറങ്ങിയ പിള്ള കാലറ്റു തൂങ്ങിയ ടിപ്പുവിനെ വധിക്കാൻ വാളോങ്ങി. ആ നിമിഷം 8 മൈസൂർ കുതിരപ്പടയാളികൾ സ്വജീവൻ മറന്നും ടിപ്പുവിനെ രക്ഷിക്കാൻ പാഞ്ഞെടുത്തു. ആരോടും നിലത്തു നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് പ്രതിരോധിക്കാൻ പിള്ളയ്ക്കായില്ല. ഗത്യന്തരമില്ലാതെ നിലത്ത് കിടക്കുന്ന ടിപ്പുവിനെ വിട്ട് സ്വന്തം കുതിരപ്പുറത്തേക്ക് പിള്ള തിരിച്ചു കയറി. പിള്ള കുതിരപ്പുറമേറി 8 മൈസൂർ പടയാളികളെയും വെട്ടിവീഴ്ത്തിയെങ്കിലും അപ്പോഴേക്ക് മറ്റുള്ളവർ ടിപ്പുവിനെ രക്ഷിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടി. തുടഞ്ഞരമ്പുകളടക്കം കാലറ്റ് തൂങ്ങിയ ടിപ്പു വീണതോടെ പ്രാണരക്ഷാർത്ഥമുള്ള തിരിഞ്ഞോട്ടമായിരുന്നു മൈസൂർ പടയുടേത്. ഇച്ഛാഭംഗവും യുദ്ധവീര്യവും കൊണ്ട് ജ്വലിച്ച പിള്ളയും സൈന്യവും മൈസൂർ പടയെ പിന്തുടർന്ന് കയ്യിൽ കിട്ടിയവരെയെല്ലാം വെട്ടിവീഴ്ത്തി. ടിപ്പുവിനെ പിടികൂടാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും വളരെ വേഗത്തിൽ പാഞ്ഞ് വിശ്വസ്തരായ ഏതാനും പേർ ചേർന്ന് ടിപ്പുവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ടിപ്പുവിൻ്റെ അനാഥമായ ആനയെയും പച്ചക്കൊടിയെയും പിടിച്ചെടുത്ത നായർ പട്ടാളം ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മുറിവേറ്റ മൈസൂർ ഭടന്മാരെയും സഹിതം ധർമ്മരാജാവിനു മുന്നിൽ ഹാജരാക്കി. ടിപ്പുവിൻ്റെ ദയനീയ തോൽവിയെ അനുസ്മരിപ്പിക്കാനാണ് ക്ഷേത്രത്തിലെ ആറാട്ടിന് പിടിച്ചെടുത്ത മേത്തൻ തുണി എന്ന പച്ചക്കൊടി ഇന്നും പ്രദർശിപ്പിക്കുന്നത്. കൂടാതെ ടിപ്പുവിൻ്റെ മുഖഭാവമുള്ള ഒരു ഘടികാരവും ക്ഷേത്രനടയിൽ സ്ഥാപിച്ചു. ഇരുവശത്തുനിന്നും 2 മുട്ടനാടുകൾ ടിപ്പുവിനെ ഇടിക്കുന്ന വിധമാണ് ആ ഘടികാരം. തോറ്റു തുന്നം പാടി ഒറ്റക്കാലനായി മാറിയ ടിപ്പുവിന് അപമാനകരമാണെങ്കിലും ഈ മേത്തൻമണി ഒരു സ്മാരകമാണ്. എന്നാൽ ആ മതവെറിയനായ നരാധമനെ വെട്ടിവീഴ്ത്തിയ വൈക്കത്തിൻ്റെ വീരപുരുഷന് ജന്മനാട്ടിൽ പോലും ഒരു സ്മാരകമില്ല. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതിൽ സന്തോഷമുണ്ട്.